ഇന്ത്യ വേദിയാകുന്ന 2023 ഏകദിന വേൾഡ് കപ്പ് ഇന്ന് ആരംഭിച്ചിരുന്നു. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ന്യൂസിലാന്റും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം വേദിയായ കളിയിൽ നേരത്തെ ടോസ് നേടിയ ന്യൂസിലാന്റ് ആദ്യം ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിനയച്ചു. അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ട് നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റിന് 282 റൺസാണ് അടിച്ചെടുത്തത്. 86 പന്തിൽ 77 റൺസ് നേടിയ ജോ റൂട്ടായിരുന്നു അവരുടെ പ്രധാന സ്കോറർ. ജോസ് ബട്ട്ലർ 42 പന്തിൽ 43 റൺസും ജോണി ബെയർസ്റ്റോ 35 പന്തിൽ 33ഉം ഹാരി ബ്രൂക്ക് 16 പന്തിൽ 25 റൺസും നേടിയിരുന്നു. 283 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ ന്യൂസിലാന്റ് ആധികാരികമായാണ് വിജയത്തിലേക്കെത്തിയത്. രണ്ടാമത്തെ ഓവറിന്റെ ആദ്യ പന്തിൽ വില്യങ്ങിന്റെ വിക്കറ്റ് വീണതോടെ ന്യൂസിലാന്റ് പതറുമെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ ഇരട്ട സെഞ്ചുറി കൂട്ടുകെട്ടോടെ ഡിവോൺ കോൺവേ, രജിൻ രവീന്ദ്ര എന്നിവർ ചേർന്ന് അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇരുവരും സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു. ന്യൂസിലാന്റിന് വേണ്ടി ഡിവോൺ കോൺവേ 121 പന്തിൽ 152 റൺസ് നേടി. 19 ബൗണ്ടറിയും 3 സിക്സറും അടങ്ങുന്ന ഇന്നിംഗ്സ് ആയിരുന്നു താരത്തിന്റേത്. അതേസമയം രജിൻ രവീന്ദ്രയാവട്ടെ 96 പന്തിൽ 123 റൺസും നേടി. 11 ബൗണ്ടറിയും 5 സിക്സറും അടങ്ങുന്ന തകർപ്പൻ ഇന്നിംഗ്സ് ആയിരുന്നു താരത്തിന്റേത്. ഇരുവരും ചേർന്ന് ന്യൂസിലാന്റിനെ 9 വിക്കറ്റിന്റെ ആധികാരികമായ വിജയത്തിലേക്ക് നയിച്ചു. അതും 82 പന്ത് ബാക്കിയിരിക്കെ 36.2 ഓവറിലാണ് 283 റൺസ് ന്യൂസിലാന്റ് അടിച്ചെടുത്തത്.